നമസ്കാരം, ഇത് വണിന്ത്യ മലയാളം. യമൻ വിമതരായ ഹൂതി പോരാളികൾക്ക് ഇറാനാണ് മിസൈലുകൾ എത്തിച്ചു നൽകുന്നതെന്ന സൗദി ആരോപണം ഇറാൻ നിഷേധിച്ചു. യമനിലെ യുദ്ധ കുറ്റങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സൗദിയുടെ തന്ത്രമാണ് ആരോപണമെന്ന് ഇറാൻ സൈന്യത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ യാദുള്ള ജവാനി പറയുന്നു. യമനിലേക്കുള്ള എല്ലാ വഴികളും സൗദി സഖ്യം ഉപരോധിച്ച സാഹചര്യത്തിൽ ഇറാന് എങ്ങനെയാണ് മിസൈലുകൾ അവിടേക്ക് എത്തിക്കാൻ കഴിയുകയെന്നും അദ്ദേഹം ചോദിച്ചു. യമനികൾക്ക് സ്വന്തമായി പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുക്കാനുള്ള ശേഷിയുണ്ടെന്ന് അവർ തന്നെയാണ് പ്രാദേശികമായി മിസൈലുകൾ നിർമ്മിക്കുന്നതെന്നുമാണ് ഇറാൻ കമാൻഡറുടെ വാദം. സൗദി അറേബ്യയെ ലക്ഷ്യമാക്കി യമൻ തലസ്ഥാനമായ സന നഗരം നിയന്ത്രിക്കുന്ന ഹൂതി വിമതർ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇറാനെതിരെ പുതിയ ആരോപണവുമായി സൗദി രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാനിൽ നിർമ്മിച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങൾ എന്നവകാശപ്പെട്ട് ബാലിസ്റ്റിക് മിസൈലിന്റെ ഏതാനും ഭാഗങ്ങൾ സൗദി പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. തങ്ങൾക്കെതിരെ ഹൂതികൾ ഉപയോഗിച്ചത് ഇറാൻ നിർമ്മിത മിസൈലുകളാണെന്ന് സൗദി സഖ്യത്തിന്റെ വക്താവ് തുർക്കി അൽമൽക്കി കഴിഞ്ഞ ദിവസം പറയുകയുമുണ്ടായി. ഇറാനെതിരെ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ആക്രമണം നടത്താൻ സൗദി സൈന്യത്തിന് അവകാശമുണ്ടെന്നും വക്താവ് കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചില പ്രാദേശിക കക്ഷികളുടെയും പിന്തുണയോടെ കഴിഞ്ഞ 3 വർഷമായി യമനിലെ പാവങ്ങളായ ജനവിഭാഗങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ പ്രവർത്തിക്കുകയാണെന്ന് ഇറാന്റെ സൈനിക കമാൻഡർ കുറ്റപ്പെടുത്തി. ഇവർ യമനിൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെയും അതിക്രമങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കുന്നതിനാണ് പുതിയ ആരോപണങ്ങളുമായി സൗദി രംഗത്തെത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിക്ക് യമനിലുണ്ടായ തിരിച്ചടികൾ മറച്ചുവെക്കുന്നതിനാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യമൻ മനുഷ്യാവകാശ മന്ത്രാലയത്തിന്റെ കണക്കുകളനുസരിച്ച് 2015 മാർച്ചിൽ ആരംഭിച്ച സൗദി സഖ്യത്തിന്റെ ആക്രമണങ്ങളിൽ 600,000 യമനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ്. കമന്റ്സിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.